കൂട്ടിന്റെ കൂടെ തിന്നുമ്പോ ഒന്നുകൂടി രുചി കൂടിയ മാതിരി തോന്നണത്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ അടുത്ത സീരീസിലെ അല്ല മൂന്നാമത്തെ സീരീസിലെ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങും മസാലക്കറിയാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ അതിന് സ്റ്റൂ എന്നല്ല പറയാ, മസാലക്കറി എന്നാ പറയാ, ഉരുളൻകിഴങ്ങും പട്ടാണിക്കറിയിലും ഒക്കെ കൂടി വറുത്തരച്ചിട്ടുള്ള ഒരു മസാല, സദ്യക്കൊക്കെ ഉണ്ടാകുന്ന അതേ മസാലക്കറി. അപ്പൊ അതാണ് കേട്ടോ ഇന്ന് നമ്മള് കാണിക്കാൻ പോണത്. അപ്പൊ ഇന്ന് ഞാൻ സെറ്റ് മുണ്ടൊന്നല്ല കേട്ടോ, കാരണം ഇന്ന് സെറ്റ് മുണ്ട് ഉടുക്കുക എന്താണോ ഭയങ്കര മടി. അപ്പൊ ഞാനൊരു ടോപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് കേറി. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓണം വരെ നമുക്ക് സെറ്റ് മുണ്ടില് ചെയ്യാന്നുള്ളതായിരുന്നു മനസ്സിൽ. പക്ഷെ എനിക്ക് ഇന്ന് സെറ്റ് സാരി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് ഉടുക്കാൻ ഭയങ്കര പൊന്തി നിൽക്കണത്. അപ്പൊ എനിക്ക് ഇന്നൊരു മടി തോന്നി, അതാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ എളുപ്പം കാര്യം കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ മസാലക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പട്ടാളി ഇന്നലെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് ഉരുളൻകിഴങ്ങ്, രണ്ട് ചെറിയ സവാള, തക്കാളി നമുക്ക് ഒരു ഒന്നരെണ്ണം മതി. രണ്ടപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പിന്നെ കുറച്ച് തേങ്ങ വറുത്തരക്കണം. അത്ര സംഭവങ്ങളൊക്കെയാണ് ആവശ്യം. അപ്പൊ വായോ, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ചായക്ക് കടി ഉണ്ടാക്കണം. ചായക്ക് ഇന്ന് പുട്ടാണ് ഇട്ടാ. ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടന്നാ എന്തോ പറയില്ല, അതേ മതി മസാലക്കറിയുടെ ഇടയ്ക്ക് എനിക്ക് പുട്ടുണ്ടാക്കണ പണി. ഞാനേ സാധാരണ ഉരുളൻകിഴങ്ങ് നന്നാക്കട്ടെ കേട്ടോ, അങ്ങനെ വർത്താനം പറയാമെങ്കിൽ നമ്മുടെ സമയം അത്രയും പോവും, വീഡിയോ ലെങ്ത്തും കൂടും. സാധാരണ നമ്മള് മില്ലിന്ന് വാങ്ങിച്ചിട്ടാണ്, മില്ലിന്നാണ് അരിപ്പൊടിയൊക്കെ വാങ്ങിക്കാറ് കേട്ടോ, അരി പൊടിക്കണ മില്ലിന്ന്. അപ്പോ പച്ചരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമ്മള് അരി പൊടിച്ച് വെക്കും, കുതിർത്തിട്ട് അരി പൊടിച്ച് വറുത്തിട്ട് അവിടുന്ന് തന്നെ മില്ലിന്ന് കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് നമുക്ക് അധികം പച്ചരിയൊന്നും കിട്ടുന്നില്ലല്ലോ, അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഇടാനുള്ളതാ കിട്ടണുള്ളൂ. അപ്പൊ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു അരിപ്പൊടി വാങ്ങിക്കേണ്ട കാര്യം. ഒരു 5 കിലോ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഇനിയിപ്പോ ഓണക്കില്ലേ, എന്തായാലും വാങ്ങിക്കണം. അപ്പൊ അത് പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ ഇന്ന് രാവിലെ പിന്നെ ഇന്നലെ ഇഡ്ഡലിയല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, ഇഡ്ഡലിയുടെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കാൻ മറന്നു. അപ്പൊ കുറച്ച് പുളി കൂടി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇപ്പൊ ഇഡ്ഡലിയോ ദോശ ഉണ്ടാക്കി കൊടുത്തവർ ആരും കഴിക്കില്ല. അപ്പൊ തോന്നി വേഗം പുട്ടുപൊടി വാങ്ങിച്ചിട്ട് പുട്ടുണ്ടാക്കാന്ന്. അപ്പൊ അതും ഇതിന്റെ കൂടെ ചെയ്യണം. അപ്പൊ ഞാന് ഉരുളൻകിഴങ്ങ് നന്നാക്കട്ടെ കേട്ടോ. ഉരുളൻകിഴങ്ങ് പട്ടാണിയും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് വേവിക്കേണ്ടതാ. അപ്പൊ ഇത് നന്നാക്കിയാലാണ് അടുത്ത പണി നടക്കുള്ളൂ. പട്ടാണി ഒന്ന് വെള്ളം വാരാൻ വെക്കാനായിട്ടാ. പട്ടാണി നമ്മള് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് ചെയ്യണത്. അപ്പൊ വെള്ളം ഒന്ന് പോയിക്കോട്ടെ വെച്ചിട്ട് ഒരു അരിപ്പേല് ഞാന് വാർക്കാൻ വെക്ക, വെള്ളം വാർക്കാൻ വെക്കാന്ന് പറയില്ലേ, അല്ലെങ്കിൽ പിന്നെ ആകെ പൊട്ടിത്തെറിക്കാൻ നോക്കുക, അല്ലെങ്കിലും പൊട്ടിത്തെറിക്കും. അവിടെ പൂക്കളർന്ന എന്റെ ബഹള അച്ചാച്ചനും മൂളും. എത്ര നേരമായിന്ന് അറിയോ പൂവ് വാങ്ങിച്ചോടുന്നുണ്ട്. ഇപ്പൊ നമ്മള് അത്തത്തിന്റെ തലേദിവസം വാങ്ങിച്ച പൂക്കളത്തിന്റെ 2 ദിവസം പൂവ് ഉപയോഗിച്ചു. ഇന്നിപ്പോ രാവിലെ ഏട്ടൻ അനിയൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ലേ, അപ്പോ ഏട്ടൻ രാവിലെ വരുമ്പോ പൂവ് വാങ്ങിച്ചിട്ടാ വന്നുള്ളത്. അപ്പൊ ആ പൂവൊന്ന് അതിൽ നിന്ന് നാളേക്ക് കുറച്ച് മാറ്റി വെച്ചുട്ടെ. ഇന്നിപ്പോ അവൾ അറിഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്, അമ്മ നാളേക്ക് കുറച്ച് പൂവ് മാറ്റി വെച്ചോന്ന് പറഞ്ഞു. അപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും പൂവ് അവൾക്ക് മതിയായിട്ടില്ല, പുറത്തത്തെ ഇലയൊക്കെ വെട്ടി അരിഞ്ഞ് നിക്കണ്ട്. ലാസ്റ്റ് കാണിച്ചു തരാട്ടാ പൂക്കളം. ഈ അടപ്പത്ത് നമുക്ക് ഉരുളൻകിഴങ്ങും പട്ടാണിയും വാട്ടാം, കൊക്കും വെക്കാം. ഈ അടപ്പത്ത് നാളികേരം വറക്കണം മസാലക്കറി, അതും വെക്കാം. അധികം കൂട്ടാൻ പണിയൊന്നും ഇല്ല കേട്ടോ, കാരണം കാളന്റെ ഒക്കെ ഇരിക്കുന്നുണ്ട്. കാള സൂപ്പർ ആയിരുന്നു കേട്ടാ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ തോന്നി കുറച്ച് മഞ്ഞ കളർ കുറവുണ്ടെന്ന്, പക്ഷെ നേരിട്ട് കാണുമ്പോ അത്രയൊന്നും ഇല്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ കാള. അപ്പൊ അധികം കൂട്ടാൻ പണികളൊന്നും ഇല്ല എന്ന് പറയാ. കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട്, കാളൻ, പിന്നെ ഇപ്പോ നമ്മള് മസാലക്കറി വെച്ച് അതൊക്കെ ആയല്ലോ ധാരാളം. അപ്പൊ നമ്മള് ഉരുളൻകിഴങ്ങും പട്ടാണി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാറ്റാട്ടാ. ഇനി
നമ്മുടെ ഇതിലേക്ക് ഒരു പിടി നാളികേരം. ഒരു പിടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈപ്പിടിന്റെ ഒരു പിടി ഇരിക്കില്ല, അതായത് ഈ പകുതി നാളികേരം എടുത്തിട്ടുള്ളോ, കണ്ടില്ലേ പകുതി മുടി എടുത്തിട്ടുള്ളോ, അപ്പോ അത്രയും നമുക്ക് വേണ്ടോ. കുറച്ച് കറി വേറ്റിൽ ഇട്ട് കൊടുക്കാട്ടോ വറുക്കണേക്ക്. ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു 2-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവാനുള്ള വെള്ളം വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുത്താട്ടെ, ഒറ്റ വിസിൽ മതി. പാകത്തിന് വെള്ളം ഉപ്പ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഓൺലി 1 വിസിൽ. പുട്ടും പൊടി നയിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കണം. അത് ഞാൻ സാധാരണ നമ്മുടെ സാധാരണ നമ്മൾ പച്ചരി പൊടിച്ചിട്ട് വാങ്ങിക്കുന്ന പൊടിയായാലും ഇങ്ങനത്തെ പൊടിയായാലും ഞാൻ ഒരെള്ളം ചൂടുവരുത്തലാണ്ട് നനയ്ക്കാറ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളി, അയ്യോ വെള്ളം അധികമായി പോയി, അതിലൊഴിച്ച വെള്ളം അങ്ങനെ ബാക്കി അങ്ങനെ ഗ്യാസ് മേ കഴിച്ച് കഴിച്ചു. അത്ര വെള്ളം വേണ്ട, തുള്ളി വെള്ളം വേണ്ട. കുറേ ആൾക്കാർക്ക് ഈ പുട്ടുപൊടി ഭയങ്കര ഇതുകൊണ്ട് പുട്ടുണ്ടാക്കിയ ഭയങ്കര ഇഷ്ടം തോന്നുന്നു അല്ലേ, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടില് അങ്ങനെ ആർക്കും അത്ര വലിയ പ്രിയ ഇല്ല കേട്ടാ അജ്മിയുടെ പുട്ടുപൊടി. അത് ശരിക്കും നമ്മുടെ പുട്ടു വീട്ടിലുണ്ടാക്കുന്ന പുട്ടുപൊടിനെ ഇഷ്ടം മതിട്ടാ. നമ്മുടെ ഈ മസാലയ്ക്കുള്ള നാളികേരം ഇത്ര ആയാൽ മതി. ഒത്തിരി അങ്ങോട്ട് നല്ല ചോക്ക ആവണമെന്നൊന്നുമില്ല, ഒന്നൊരു ബ്രൗൺ കളർ എത്തിയാൽ മതി. അപ്പൊ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തു കിട്ടാ. ഇനി നമുക്ക് മസാല റെഡിയാക്കണം, തക്കാളിയും സവാളയും വാട്ടണം. അത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യട്ടെ. കുക്കറിന്റെ എയർ കൂമ്പിക്ക് നമുക്ക് സബോണ വഴിക്കാം. രണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്. നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം, പച്ചമുളക്.
നമുക്ക് നാളികേരങ്ങ അരച്ചെടുക്കട്ടെ. ചൂട് അറിയണ്ട്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ഒരുപാട് വെള്ളം ആക്കിയിട്ടൊന്നും അരക്കണ്ട. ഇനി വറുത്ത നാളികേരം അരച്ചെടുക്കുമ്പോഴേ ആടിക്ക് നമ്മളുണ്ടല്ലോ വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഇട്ട് തിരിപ്പിക്കുക. അതിന്റെ ശേഷം അപ്പൊ ഇത് നന്നായി പൊടിയില്ലോ, വറുത്തതല്ലേ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു വെക്കുക. അപ്പൊ നന്നായി അരഞ്ഞു കേട്ടോട്ടാ. ഞാൻ അങ്ങനെയാ, എനിക്ക് അനിയത്തി പറഞ്ഞെന്താ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇപ്പൊ നമ്മുടെ നാളികേരം അരച്ചു കഴിഞ്ഞു. കുറച്ചിന്നേ ഉള്ളു, കുറച്ചിന്നേ നമ്മൾ വറുത്തിട്ടുള്ളൂ. ഇനി നമ്മള് മസാലപ്പൊടികൾ, സവോള വാടി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ പോവാനുണ്ട്. അപ്പൊ ഒരു മുക്കാൽ സ്പൂണ് മുളകും പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് നിറച്ച്, നല്ല നിറച്ചിട്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ. ഗരം മസാല പൊടി ഇതിലേക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമാണ്. അപ്പൊ അത് ഇട്ട് കൊടുക്കുക. ഇത് പിടിച്ചടക്കില്ലെങ്കിൽ ഭയങ്കര സൗണ്ട്. അത് ഇപ്പൊ ഞാൻ ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കില്ല, പിന്നെ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലാവുക നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളത്. ഇത് ചൂടായതിന് ശേഷമാണ് കേട്ടോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഇത് ചൂടാവട്ടെ. കുക്കർ കഴിഞ്ഞാൽ എനിക്ക് കുക്കറിന്റെ മേലെ പുട്ടും കുറ്റി വെക്കാൻ പറ്റുള്ളൂ. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകും പൊടി മല്ലിപ്പൊടി മൂത്ത് കഴിഞ്ഞാൽ അപ്പ സ്മെൽ അല്ല, അപ്പ തുമ്പല് വരും. മൂത്തൂന്ന് അവിടുന്ന് ആവുമ്പേക്കും ഞാൻ അവിടുത്തെ കിടന്ന് തുമ്പി തുടങ്ങും. അല്ലേ, നാളികേരം ചിരകട്ടെ പുട്ടിരിക്കുള്ള നാളികേരം. അപ്പൊ നമ്മുടെ കുക്കർ തുറന്നോട്ടാ. നോക്കി നോക്കി നമ്മുടെ ഉരുളക്കിഴങ്ങ് പട്ടാണിയും വേവിച്ചത് ഉണ്ടാ. വെള്ളമൊക്കെ ഭയങ്കര കുറച്ചുള്ളൂ. ഇതിന് നമുക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് വേവിക്കല്ല. എല്ലാം കൂടി മസാലകളൊക്കെ ഒന്ന് ജോയിന്റ് ആവട്ടെ കേട്ടാ. ഓൾറെഡി എല്ലാം വെന്തത് തന്നെയാണ്. മസാലയിൽ കിടന്നിട്ട് ഒന്ന് കുക്കാവട്ടെ. ഒന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ എന്തിലും ഉപ്പിട്ടാലും കുറവന്നെ. നോക്കണ്ട ആവശ്യമൊന്നുമില്ല, രണ്ടാമത്തെ ഇട്ടിട്ട് നോക്കിയാ മതി. കുക്കറ് കാലിയായി പുട്ട് കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ മസാലക്കറി ആയി കേട്ടാ. ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ട് നോക്കി നോക്കിയേ. ഇതില് ഞാന് ഉരുളം കുറഞ്ഞു കുറച്ച് വലുതാക്കിട്ടാ നുറുക്കിയുള്ളത്. അതുകൊണ്ട് നല്ല വലുതാണെങ്കിൽ ഒന്ന് പകുതിയാക്കി കൊടുക്കാട്ടാ. കുറച്ച് വലുതാക്കിയിട്ടിന്റെ ഉരുളം കഴിഞ്ഞാൽ നമുക്ക് മസാലക്കറിയിൽ എന്തായാലും കടിക്കാൻ കിട്ടും. അപ്പോ കുഴപ്പമൊന്നുമില്ല, എന്നാലും വലുതുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാന്ന് പറയാൻ. ഇനി നമുക്ക് നമ്മുടെ നാളികേരം അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതായിരിക്കും ഒഴിച്ചു കൊടുക്കാണ്.
ഒരു തുള്ളി വെള്ളം ദോഹിച്ചിട്ടൊന്ന് ഞാൻ ഇതിന്റെ അടി ഒന്ന് തുടച്ചെടുക്കുന്നു. മസാലക്കറി ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കണത് തന്നെയാട്ടാ, കാരണം ദേവുട്ടിക്ക് ഉരുളക്കിഴങ്ങ് മസാലക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൾക്ക് സ്കൂളിൽ കൊണ്ടുവരാം. നമ്മളിത് ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതില് നമുക്ക് ലാസ്റ്റ് ഇതിന്റെ പണി ഇത്രയുള്ളൂ കേട്ടോ. ഒന്നുകൂടി ഒന്ന് ആ തേങ്ങയ്ക്ക് ഒന്ന് തളച്ചിതായിക്കോട്ടെ. ഇനി നമുക്ക് രണ്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് കാച്ചിയിടണം. ഇതൊക്കെ ചെയ്യണം. മതിട്ടാ, ഇനി നമുക്ക് കാച്ചിയിടാം. പുളി നന്നായി മൂത്തോട്ടേട്ടാ. ആ കഴിഞ്ഞ അതെ, ദേവന്റെ പൂക്കളത്തിന്റെ പണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ എടുക്കലും പൂക്കളറിലോ ഒരുമിച്ച് അവസാനിക്കണട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ പുള്ളി മൂത്തൂട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ മസാലക്കറി, ഇന്നലത്തെ കാളന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാള കണ്ട. ഇന്നലെ പിന്നെ അങ്ങനെ വെച്ചിട്ട് പിന്നെ അവിടെ നിർത്തി. അപ്പൊ കാളന്റെ ഒരു പാകം കണ്ട, കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് ആണെന്ന് പറയാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വെച്ചിട്ട് നോക്കി ഇനിയിപ്പൊ അതിന്റെ പകുതി ഉള്ളു എന്നൊക്കെ. ഇന്നലെ രാത്രി ആകുമ്പോ അവര് അത് കൂട്ടിയിട്ട് തന്നെ കഴിച്ചതൊക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ മസാലക്കറി പുട്ടും മസാലക്കറി. ഞങ്ങളങ്ങനെ ഇന്നെന്ന് വേണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണവരൊന്നല്ലാട്ടെ. എന്താണുള്ളത്? പുട്ടും മീൻകറിയും പുട്ടും ഇറച്ചിക്കറി. പിന്നെ പുട്ടിനെ സെപ്പറേറ്റ് നമ്മൾ കറിയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഏതായാലും കഴിക്കും. നല്ല ചൂട് പുട്ട്, അല്ലെങ്കിൽ നല്ല ചൂട് മസാലക്കറി. നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ മസാലക്കറി. പുട്ടിന്റെ കൂടെ തിന്നുമ്പോ ഒന്നുകൂടി രുചി കൂടിയ മാതിരിയാ തോന്നണത്. നന്നായിട്ടുണ്ട്. അപ്പൊ മസാലക്കറി ട്രൈ ചെയ്ത് നോക്കാം. മറക്കണ്ട, എളുപ്പമാണ്. എല്ലാരും മസാലക്കറിയൊക്കെ വീട്ടിൽ വെക്കണതാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ തുടക്കക്കാർക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാ എന്താന്നത് അറിയാത്ത ഒന്നുമില്ല. നാളീരം വറുത്തരക്ക് ഇത് വേവിക്കുക, ആക്കി വെക്കുക. ദേവുട്ടിയുടെ പൂക്കളങ്ങാനുണ്ട് വായു. ഞാൻ സൂപ്പർ ആയിണ്ട് കേട്ടാ. നാല് പുള്ളിയൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കിയേ. അവളുടെ പൂക്കളം എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വേണ്ടി ചെയ്യണം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നല്ല കാണാം. ബൈ.